ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്താണ്? സുഖമല്ല എല്ലാവർക്കും? ഇന്നൊരു ഫുൾ ഡേ വ്ളോഗാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് കഴിച്ച എല്ലാ ഫുഡിൻ്റെ വിശേഷങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടൊക്കെ കുറച്ച് നാളായപ്പോൾ ഇതുപോലുള്ള വ്ളോഗ് ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ ആഴ്ച മക്കൾക്ക് സ്കൂളിൽ ഡയറക്റ്റ് പോകേണ്ട ദിവസമല്ല, സൂം ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ മക്കളുടെ കൂടെയുള്ള ഫുള്ളായിട്ടുള്ളൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം ഒരാഴ്ചയായിട്ട് വെയ്റ്റ് ലോസ് ഡ്രിങ്കായിട്ട് ഞാൻ കഴിക്കുന്നത് ഈ ബ്ലാക്ക് മുന്തിരിയാണ്, ഉണക്കമുന്തിരി. തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെക്കും, എന്നിട്ട് പിറ്റേന്ന് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളവും അതും കൂടി കഴിക്കലാണ്. ഇനി മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യലാണ്. രണ്ട് മുട്ടയും അത്യാവശ്യം വെജിറ്റബിളും വെച്ചിട്ടുള്ളൊരു ചപ്പാത്തി സാൻഡ്വിച്ചാണ് നിന്നവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചപ്പാത്തി തലേന്ന് രാത്രിയാണ് കുറച്ചധികം ചുട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാ രണ്ട് മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിളായിട്ട് എടുത്തിട്ടുള്ളൊരു മീഡിയം സൈസ് സവാള, പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു പകുതി തക്കാളി. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു നുള്ളുപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ടത്തോട് കളയാറില്ല, അതിനുവേണ്ടി മാത്രം ഞാനൊരു കണ്ടെയ്നർ കിച്ചൻ്റെ കോർണറിൽ വെച്ചിട്ടുണ്ട്, മുട്ടത്തോട് ഇടാൻ വേണ്ടി മാത്രം. ഡയറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതോടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബോയിൽഡ് എഗ്ഗാണ്. അപ്പോൾ എൻ്റെ പല വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മുട്ട മോർണിംഗിലുണ്ടാവും, അതുകൊണ്ട് തന്നെ മുട്ടത്തോടിന് വേണ്ടി പ്രത്യേക ഒരു കണ്ടെയ്നർ അവിടെ വെച്ചിട്ടുണ്ട്, ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തി സാൻഡ്വിച്ചായത്. അപ്പം ഞാനിവിടെ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ മുട്ടൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ മാത്രം വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഇതിലേക്ക്. നമുക്കിത് കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുക്കാൻ പറ്റും, പിന്നെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മുട്ടൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് ഈ ചപ്പാത്തി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്യണം, പിന്നെ നന്നായി ഒന്ന് ചൂടായാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് സ്നാക്കായിട്ട് വാങ്ങാൻ കിട്ടുന്ന പൊറോട്ട സാൻഡ്വിച്ചിൻ്റെ ഏകദേശം അതേ ഒരു ടേസ്റ്റുള്ളൊരു സംഭവമാണിത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇതിൽ നെയ്യ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, ഒന്ന് മറിച്ചിടുമ്പോഴേക്ക് ചപ്പാത്തി നന്നായി പൊങ്ങി വരും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കാണെങ്കിൽ. ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു നാലഞ്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു, അതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുകയെന്ന്. ഒരു രണ്ട് മുട്ടയും കുറച്ച് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നാലഞ്ച് ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റായ ബോയിൽഡ് എഗ്ഗും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ തന്നെ ഇതാ മക്കളുടെ കൂടെ ഇരുന്നിട്ടില്ല, ചായ കൂടിയാണ്. അപ്പോൾ ചായ ഇല്ലാട്ടെ കുറച്ച് ദിവസം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്ക് ഏതായാലും ചായ ഇല്ല. പിന്നെ മക്കൾക്കും ചായ ഒരു നിർബന്ധമില്ല, രാവിലെ തന്നെ ഇളം ചൂടുവെള്ളം തന്നെ. പിന്നെ മെല്ലെ കിച്ചനിലേക്ക് പോകും ഉച്ചക്കുള്ള ഫുഡിൻ്റെ പരിപാടി. മക്കൾക്കുള്ളത് നുറുക്കരി കൊണ്ടുള്ള കഞ്ഞിയാണ് ഇന്ന് ഉച്ചക്ക്. ഇന്നലെയും കഞ്ഞി തന്നെയായിരുന്നു, അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. അപ്പോൾ ഇന്ന് അവർ പറഞ്ഞിട്ട് ഉണ്ടാക്കിച്ചാണ് കഞ്ഞി. ബ്രാഹ്മിൻസിൻ്റെ ഈ ബ്രോക്കൺ റൈസ് കൊണ്ട് ഉണ്ടാക്കിയ കഞ്ഞി നല്ല ടേസ്റ്റിയാണ്. ക്യാബേജ് വറവാണ് ഇതിന് കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത്. കുറച്ചധികം തന്നെ ക്യാബേജ് വറവ് ഉണ്ടാക്കും, കാരണം മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വറവാണ് ഈ ക്യാബേജുണ്ട്. അപ്പോൾ കഞ്ഞി അവിടെ കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്, അപ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം. കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് അത്യാവശ്യം കുറച്ച് വർക്കൊക്കെ ചെയ്യാനുള്ളത് രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ട്
അവിടെ തന്നെ ഇരുന്നിട്ട് ചെയ്യും. ഇപ്പം ഞാൻ കിച്ചൺ നടക്കൊന്ന് പോയി നോക്കിയതാന്നേ, ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ രണ്ട് ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായി പീസാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നോർമലി എൻ്റെ മുമ്പേ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഓറഞ്ച് സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിൽ വാങ്ങാറുള്ളതാണ്, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഞാനിതിനെക്കൊണ്ട് ജ്യൂസാണ് ഉണ്ടാക്കാറുള്ളത്. ജ്യൂസ് കുടിക്കൽ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ പറയും ഓറഞ്ച് ജ്യൂസ്. പക്ഷേ ഇപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പഞ്ചസാര വളരെയധികം കുറച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്കും അധികം ജ്യൂസ് കൊടുക്കാറില്ല, ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ അവർക്കും ശീലമായി കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഓറഞ്ച് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പീസാക്കിയിട്ട്. ഇങ്ങനെ ആക്കിയാൽ അവർ കഴിച്ചോളും, ഇതിൽ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതെനിക്കുള്ള ലഞ്ചാണ്. അപ്പോൾ നേരത്തെ കേബേജ് തോരന് ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് ഞാൻ കഴിക്കും. അതുപോലെ തന്നെ ഒരു സാലഡ്, കുറച്ച് ഹെവി സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ലെറ്റ്യൂസ് വാങ്ങിയത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ കുക്കുമ്പറും കഴിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളതെല്ലാം വെച്ചിട്ട് സാലഡാക്കി അഡ്ജസ്റ്റ് ചെയ്യുന്ന സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊരു പകുതി നാരങ്ങ പിഴിഞ്ഞു വയ്ക്കണം, പിന്നെ ഒരു നുള്ളി ഉപ്പും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇതാ കടല വേവിച്ചതിൻ്റെ, നമ്മളെ പുട്ടിൻ്റെ കടല ഉണ്ടല്ലോ, അപ്പോൾ അത് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതിൻ്റെ കുറച്ച്. അപ്പോൾ ഇതിലും കുറച്ചുകൂടി ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ പണിയെടുക്കുന്നതിനിടയ്ക്ക് അത് കഴിച്ചിട്ട് ഇത്രയായതാണ്. അപ്പോൾ അതും കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതാ സാലഡ് ഒരു പാത്രം ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇതാ ക്യാബേജ് തോരൻ. അപ്പോൾ മക്കളുടെ കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതാണ് അവരുടെ ലഞ്ച്. അങ്ങനെ അൽഹംദുലില്ല, ലഞ്ചൊക്കെ എല്ലാവരും നല്ലോണം കഴിച്ചു. സാലഡും അതുപോലെ തന്നെ നമ്മുടെ കേബേജ് വറവൊക്കെ കഴിച്ച് കഴിയുമ്പോഴൊക്കെ തന്നെ വയറ് നല്ല ഫുള്ളായൊരു ഫീലായിരുന്നു. പിന്നെ ഒരു 4:30 ആകുമ്പോൾ നമ്മളത് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് ഇറങ്ങിയ ഉടനെ നമ്മളിതാ കോഴിക്കോടിൻ്റെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെയും ഒന്ന് നോക്കി, ഇവർക്ക് ഫുഡൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളിത് നടക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. കുറേ ദിവസത്തിന് ശേഷം ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നത്. വൈകുന്നേരം തണുപ്പായത് കാരണം കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നടക്കാൻ പോകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് മടി പിടിച്ച് നിൽക്കും. ഗേറ്റിൻ്റെ പുറത്ത് നല്ല ഭംഗിയുള്ളൊരു സൂര്യകാന്തി പൂവുണ്ട്. മോനിത സൈക്കിളിലെടുത്ത് റെഡി ആയിട്ടുണ്ട്. വില്ലേൻ്റെ പുറത്തൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും അതുപോലെ തന്നെ നല്ല കാമൻ ക്വയറ്റായിട്ട് നമുക്ക് നടക്കാൻ പറ്റിയൊരു ഏരിയയാണ്. പിന്നെ ഒരു കുഞ്ഞു പാർക്കും ഉണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഒരു 2 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ നടക്കാനും അതുപോലെ തന്നെ സൈക്ലിങ്ങിനൊക്കെ ഉള്ളൊരു പ്രത്യേക ഏരിയ തന്നെ ഉണ്ട്. നമുക്ക് മെയിൻ റോഡും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇത് വളരെ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു പാർക്കാണിത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ എന്നാൽ കൂടി നമുക്ക് നടക്കാനും ഇതിൻ്റെ സൈഡിലായിട്ട് സൈക്ലിങ്ങിനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഇപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ നടക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കേതായാലും അടുത്ത് കിട്ടിയത് ഒരു ലക്ക് തന്നെയാണ്. പുതിയതായതുകൊണ്ട് തന്നെ അധികം ആരും ആൾക്കാരില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇപ്പം വളരെ അടുത്തായിട്ട് നടക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്കിങ്ങനെ നീളത്തിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനേതായാലും കുറച്ച് നടന്നിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നടവഴിയിൽ. സ്ട്രീറ്റ് ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രഷായി മക്കൾക്കൊരു ചെറിയൊരു സ്നാക്ക് ഐറ്റം തിന്നാൻ കൊടുക്കുകയെന്ന്. അപ്പോൾ ഒരാൾക്ക് ഫ്രഷ് കോണ് വേണമെന്ന് പറഞ്ഞു, ഒരാൾക്ക് ഡ്രൈ കോണ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മോൾക്ക് ഇതാ ഫ്രഷ് കോണ് റെഡിയാക്കിയെന്ന്. നമ്മൾ മാളുകളിലൊക്കെ പോയാൽ കാണും കുഞ്ഞു കപ്പുകളിൽ നമുക്ക് ഫ്രഷ് കോണ് നല്ല ലെമണിൻ്റെ ഫ്ലേവറൊക്കെ വെച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു വലിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായി അലിയിച്ചെടുക്കാതെ, പിന്നെ നമ്മുടെ കോൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്രഷ് കോണ് ചെറിയ തീയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു നുള്ളുപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എൻ്റെ മോളുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണിത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പാക്കറ്റ് കോൺ വാങ്ങിയിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. റെഡിമെയ്ഡ് നമ്മൾ വാങ്ങുന്ന നഗറ്റ്സ് അതുപോലെ തന്നെ ലേസ് കാര്യങ്ങളൊക്കെ എപ്പോഴും കൊടുക്കുന്നതിനായിട്ട് നല്ലത്. ഇടയ്ക്ക് ഈ ഒരു കോൺ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ ഒരു ഹാഫ് ലെമൺ കൂടി ഇതിലേക്ക് സ്ക്വീസ് ചെയ്തിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പാൻ ഓഫ് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആണ്. അപ്പോൾ ബട്ടറിന് പകരം നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല, ബട്ടർ തന്നെ യൂസ് ചെയ്യണം, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ആൾക്കും ചെറിയ കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് മോളുടെ ഫേവറേറ്റ് ആണ്. ഇനിയിപ്പോൾ ഇത് ആ മോന് വേണ്ടിയിട്ട് റെഡി ആക്കിയത്. അതൊരു കോൺ ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈ കോണാണ്, സാധാരണ പോപ്കോൺ ഉണ്ടാക്കിയത് ഞാൻ. പിന്നെ ഒരു ചെറിയ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് കാരമലൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് പോപ്കോൺ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് എണ്ണയിലൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്, അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇപ്പോൾ ഇതാ കോൺ റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഇതിൽ. പിന്നെ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഞാനിവിടെ അലിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തീലാന്ന് അലിയിച്ചെടുക്കുന്നത്. പിന്നെ കാരമലൈസ് ചെയ്ത് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരുപാടൊന്നും സിറപ്പ് കാരമലൈസ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പഞ്ചസാര കുറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് ഇത് അവിടെ വെച്ച് ചൂടാറുമ്പോൾ നമുക്കിത് മക്കൾക്ക് കൊടുക്കാം. പോപ്കോൺ മോൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത് ആള് നല്ല കളിയിലാണ് അവിടെ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. ഫുൾ ആയിട്ടൊന്നും കഴിക്കൂല, അപ്പം ഞാൻ പകുതി എടുത്ത് വെക്കും. ആള് നല്ല കളിയിലുള്ളത് അവൻ്റെ പുതിയ മാഗ്നറ്റിക് ബോൾ എടുത്തിട്ട് അതുമായിട്ട് ഫുൾ എൻഗേജ്ഡാണ്. അപ്പോൾ ആരെങ്കിലും അവൻ്റെ കളിയിൽ കൂടുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. മിക്കവാറും വൈകുന്നേരങ്ങളിലിതാ ഇങ്ങനെ കുറച്ച് സമയം ഞാനും പ്രിപ്പറേഷൻ തുടങ്ങി. അപ്പോൾ ഗോതമ്പ് ദോശയാണ് ഇന്നത്തെ ഡിന്നറ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ദോശയ്ക്ക് കൂട്ടാനായിട്ടുള്ള നല്ല കൂന്തൽ തേങ്ങയിട്ട് വറുത്തതാണ്. 2 ദിവസം മുമ്പ് വലിയൊരു കൂന്തൽ കിട്ടിയിരുന്നു, നല്ല അടിപൊളി കൂന്തൽ. അപ്പം അത് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കിയുള്ളത് അപ്പോൾ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂന്തൽ റോസ്റ്റിൻ്റെ. അപ്പോൾ ദോശ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചിട്ടല്ല കേട്ടോ കഴിക്കുന്നത്. ദോശ നല്ല ചൂടോടാകുമ്പോൾ ഓരോരാളായിട്ട് വന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകലാന്ന് മക്കൾ. ഗോതമ്പ് ദോശയാകുമ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടോടെ കഴിച്ചാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡിൻ്റെ വിശേഷം. രാവിലെ മുതൽ രാത്രി വരെയുള്ള നമ്മുടെ ഫുഡിൻ്റെ വിശേഷം ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.